الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاه والسلام على رسوله الامين വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലിബറലിസം അതൊരു പ്രത്യയശാസ്ത്രമാണ് എന്ന് പറയുമ്പോൾ, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയോ അങ്ങനെ ഒരു പാർട്ടി ഓഫീസോ ആ പാർട്ടിയുടെ ഒരു കൊടിയോ ഒന്നും നമ്മൾ സമൂഹത്തിൽ കാണുകയില്ല. ഈ ചർച്ച കമ്മ്യൂണിസത്തെക്കുറിച്ചാണെങ്കിൽ ഇതാളുകൾക്ക് മനസ്സിലാക്കുക വളരെ എളുപ്പമാണ്, അത് വളരെ കോൺക്രീറ്റ് മൂർത്തമാണ്. പക്ഷേ ഇങ്ങനെയൊരു കാണാൻ കിട്ടുന്ന, പിടിച്ചാൽ കയ്യിൽ നിൽക്കുന്ന, തൊട്ടുനോക്കാൻ കഴിയുന്ന ഒരു മൂർത്തമായ രൂപം പലപ്പോഴും സമൂഹത്തിൽ ലിബറലിസത്തിന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സദസ്സുപോലും എന്തിനെക്കുറിച്ചാണ് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതിനെ ഒരു ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടാവും. ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ, ഇസ്ലാമല്ലാത്ത, ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നത് മാത്രമല്ല, ഇസ്ലാമല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായ എല്ലാ ആശയങ്ങളെയും മനസ്സിലാക്കി വെക്കുക എന്നത് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനമാണ്. അറബിയിലൊരു ചൊല്ലുണ്ട്, തുഅറഫുൽ അഷിയാഉ ബി അൽദാദിഹ, കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടുന്നത് അറിയപ്പെടുന്നത് അതിൻ്റെ എതിരുകൊണ്ടാണ്. എന്താണ് രാത്രി എന്ന വിഷയത്തിൽ നമുക്ക് വ്യക്തത വരുന്നത് എന്താണ് പകൽ എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തുൻകസു ഉറൽ ഇസ്ലാമി ഉർവൻ ഉർവൻ ഇദാ നശഅ മൻ ലാ യഅരിഫുൽ ജാഹിലിയ. ഇസ്ലാമിനെതിരായ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു തലമുറ വളർന്നു വന്നാൽ ഇസ്ലാമിൻ്റെ പിരികൾ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു പോകുമെന്ന്. ഇന്നത്തെ ലോകത്തെ ഭരിക്കുന്ന ആശയ സംഹിതയാണ് ലിബറലിസം എന്ന് പറയുന്നത്. നമ്മൾ നവലോകക്രമം, മുതലാളിത്ത സാമ്രാജ്യത്വ ലോകവ്യവസ്ഥ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പറയുന്നത് നിലനിൽക്കുന്ന ലോകക്രമത്തിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാടിനെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയ രൂപത്തെക്കുറിച്ചുമാണെങ്കിൽ അതിന് ആശയപരവും സാംസ്കാരികവുമായ ഒരു തലം കൂടിയുണ്ട്. ആ തലത്തെയാണ് ലിബറലിസം എന്ന് വിളിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് കാര്യം വേഗം മനസ്സിലാവും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹലാൽ വിവാദം, അതിൽ കക്ഷി ചേർന്നുകൊണ്ട് സംഘ് പരിവാറും മറ്റൊരു ഭാഗത്ത് ഇടതുപക്ഷവും, രണ്ട് കൂട്ടരും രണ്ട് പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമായിരുന്നു അത്. പിന്നീട് അതിൻ്റെ വിതരണം സംഘ് പരിവാർ ഏറ്റെടുത്തു. ഇപ്പൊ സംഘ് പരിവാർ പറഞ്ഞത്, ഹോട്ടലിൽ ഹലാൽ ബോർഡ് വെക്കരുത്, അത് തീവ്രവാദ പ്രവർത്തനമാണ്, കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഹലാൽ ബോർഡ് വെച്ചാലും വെച്ചില്ലെങ്കിലും ഇസ്ലാമിൽ ഹലാലും ഹറാമുമുണ്ട്, പെർമിറ്റഡായ കാര്യങ്ങളും പ്രോഹിബിറ്റഡായ കാര്യങ്ങളുമുണ്ട്. ലോകത്ത് എല്ലാ സംസ്കാരങ്ങളിലും ഏറിയും കുറഞ്ഞും അതുണ്ടാകും. അപ്പോഴാണ്
ഒരു ജീവിതത്തെ, ഒരു സംഘടിതമായ ജീവിതത്തെ നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത്. സംസ്കാരം പിറവി കൊണ്ടത് തന്നെ വിലക്കുകളിലാണ്. അരുത് എന്ന ഒരു ആശയത്തിലാണ് സംസ്കാരം പിറവിയെടുക്കുന്നത്. മനുഷ്യർ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിത്തീരുന്നത് മനുഷ്യന് അവൻ സ്വമേധയാ പരിപാലിക്കുന്ന ചില വിലക്കുകളെക്കുറിച്ച ബോധങ്ങളും ബോധ്യങ്ങളുമുണ്ട് എന്നിടത്താണ്. പക്ഷെ സംഘപരിവാർ ഇത് വേറൊരർത്ഥത്തിൽ സംഘപരിവാർ പോലും കൊണ്ടു നടക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ, ഇവിടെ വിവാദ വിഷയമായ ഭക്ഷണത്തിൽ പോലും സസ്യാഹാരമാണ് ഉന്നതമായ ഭക്ഷണം എന്ന് വിശ്വസിക്കുന്നവരാണവർ. ഇനി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ രാജ്യത്ത് സസ്യാഹാരം മാത്രം ലഭിക്കുന്നു എന്ന് പരസ്യപ്പെടുത്തിയ വെജിറ്റേറിയൻ ഹോട്ടലുകൾ പണ്ടേക്കും പണ്ടേ എത്രയോ കാലമായി, ഹോട്ടൽ വ്യവസായം ആരംഭിച്ച കാലം മുതൽ നമ്മുടെ രാജ്യത്ത് അതുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള മനുഷ്യന്റെ ഭക്ഷണ വൈവിധ്യങ്ങളിൽ ഒരു വൈവിധ്യമായി ഹലാലിനെയും കണ്ടാൽ തീരുന്നതാണ് പ്രശ്നം. പക്ഷെ സംഘപരിവാർ പറഞ്ഞത് അത് ഹോട്ടലിൽ അങ്ങനെ ബോർഡ് വെക്കരുത്. വിശ്വാസമൊക്കെയാണെങ്കിൽ അത് ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊള്ളണം. അതുമായിട്ട് പൊതുനിരത്തിലും ഹോട്ടലിലുമൊന്നും വരരുത്. ഇത് ആരുടെ വാദമാണെന്ന് ചോദിച്ചാൽ ഒരു ലിബറൽ വാദമാണ്. ലിബറലുകൾ എക്കാലത്തും, ലിബറലിസം മതവിശ്വാസികളോട് പറയുന്നത്, പൊതുവെ മദ്യപാനത്തോട് എതിർപ്പുള്ള ആളുകൾ മദ്യപിക്കുന്നവരോട്, അല്ലെങ്കിൽ മദ്യപിച്ച് നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നവരോട് സമൂഹം പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, കുടിച്ചാൽ വയറ്റി കിടക്കണം എന്ന്. ഇതാണ് ലിബറലിസം മതങ്ങളോട് പറയുന്നത്. വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ അത് സ്വകാര്യമായിട്ടിരിക്കണം. യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ സസ്യഭക്ഷണമാണ് ഉന്നതമെന്ന് വിശ്വസിക്കുകയും അത് പൊതുസ്ഥലത്ത് അതിനുള്ള സൗകര്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവർ തന്നെ വിശ്വാസവും കൊണ്ട് ഹോട്ടലിൽ വരരുത്, ഹോട്ടലിൽ അത് ആലേഖനം ചെയ്തു വെക്കരുതോ എന്ന് പറയുമ്പോൾ ലിബറലിസത്തിൻ്റെ ഒരു യുക്തി, ഒരു ന്യായം ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. സസ്യാഹാരത്തെക്കുറിച്ച് ലിബറൽ കാഴ്ചപ്പാടനുസരിച്ച് തന്നെ അവർക്ക് വിശദീകരണമുണ്ടാകും, അത് മതത്തിൻ്റെ കാര്യമല്ല, അത് ഒരു സംസ്കാരമാണ്. യഥാർത്ഥത്തിൽ അതൊരു വംശീയമായ സംസ്കാരമാണ്. ഇനി ഈ വിവാദത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് CPIMന്റെ ആളുകൾ പറഞ്ഞത് എന്താണ്? വലിയ വിഷയമായി. അപ്പൊ അവർ പറഞ്ഞു, ഭക്ഷണത്തിൽ മതം കലർത്തരുത്, ഭക്ഷണത്തിൽ വിഷം കലർത്തരുത് എന്ന പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്, ഭക്ഷണത്തിൽ മായം ചേർക്കരുത് എന്ന പ്രയോഗവും നമുക്ക് പരിചിതമാണ്. ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്ന ഒരു മുദ്രാവാക്യം പുതിയതാണ്. ഭക്ഷണത്തിൽ മതമുണ്ട്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും മതമുണ്ട്. മതമുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് വേറെ ഭക്ഷണം, മറ്റുള്ളവർക്ക് മറ്റൊരു ഭക്ഷണം എന്നതല്ല. ഭക്ഷണത്തിന് ചില അതിരുകളും വിലക്കുകളും മര്യാദകളുമൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ യോജിക്കുന്നുണ്ടോ ഇല്ലേ മറ്റൊരു കാര്യമാണ്. അതേസമയം അതിൽ യോജിക്കുന്നവർക്കോ അത് വിശ്വസിക്കുന്നവർക്കോ അങ്ങനെയുള്ള ഭക്ഷണശീലം അത് കൊണ്ടു നടക്കാനുള്ള, അത് പ്രാവർത്തികമാക്കാനുള്ള സ്വാതന്ത്ര്യമാണോ? ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാകേണ്ടിയിരുന്നതോ?
കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞത് ഭക്ഷണത്തിൽ മതം കലർത്തരുത്. ഞാൻ അവരോട് ചോദിക്കുന്നു, നാളെ സംഘപരിവാർ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം ഹിജാബ് അത് തീവ്രവാദ സ്വഭാവമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലിബറലുകൾക്ക് അതിന് ഉത്തരമുണ്ട്, പൊതുസ്ഥലത്ത് മതം കൊണ്ടുവരരുത് എന്നതാണ്. ലോകത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ എന്താ പറയുക, വസ്ത്രത്തിൽ മതം കലർത്തരുത്. എല്ലാവരും വസ്ത്രം ധരിക്കുന്നത് പോലെ മുസ്ലിം സ്ത്രീകളും വസ്ത്രം ധരിക്കുക. അപ്പോൾ ഇതൊരു ലിബറൽ ആശയമാണ്. ഈ ലിബറൽ ആശയം തരാതരം സംഘപരിവാറും ഇടതുപക്ഷവും മറ്റു പലരും ഇവിടെ എടുത്തുപയോഗിക്കുന്നു, പ്രത്യേകിച്ച് ഇസ്ലാമിനു നേരെ എടുത്തുപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഫലത്തിൽ ഇവിടെ രണ്ട് പക്ഷങ്ങൾ രൂപപ്പെടുകയാണ്, ഇസ്ലാമിൻ്റെ പക്ഷവും ലിബറലിസത്തിൻ്റെ പക്ഷവും. ഇസ്ലാമിനെതിരായിട്ട് സംഘപരിവാർ ഒരു ഹൈന്ദവ സാംസ്കാരികവാദത്തിൽ നിന്നുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഇടതുപക്ഷം കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം അവരെല്ലാവരും ലിബറലിസത്തിൽ നിന്ന് ആശയം സ്വീകരിച്ചും കടം വാങ്ങിയുമൊക്കെ ഇസ്ലാമിനെ എതിരിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മറുപക്ഷത്ത് കക്ഷിയാര്, കൊടി ഏത്, പറയുന്ന ആള് ഏതാശയക്കാരൻ എന്നതിനേക്കാൾ ഇസ്ലാമും ലിബറലിസവും തമ്മിലുള്ള ഒരു മുഖാമുഖം ലോകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. നേരത്തെ അധ്യക്ഷ സുഹൃത്ത് സഹോദരൻ പി എൻ ഉഷാദ് പറഞ്ഞിരുന്നു, പല നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് പ്രത്യേകിച്ച് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോട് സമൂഹത്തോട് പ്രത്യേകിച്ച് ഒരു പകയോ വെറുപ്പോ ഒന്നും വെച്ചു പുലർത്താത്ത ആളുകൾ തന്നെ എന്തിനാണ് ഇങ്ങനെ മതം കൊണ്ട് നടക്കുന്നത്, എല്ലാവരെയും പോലെ അങ്ങ് ജീവിച്ചാൽ പോരെ എന്ന് സ്നേഹബുദ്ധ ചോദിക്കാറുണ്ട് എന്ന് ആനുഷംഗികമായി പറയുകയുണ്ടായി. ഏതാണ് എല്ലാവരും നടക്കുന്നത് പോലെ? ഇത് ലിബറലിസത്തിൻ്റെ ഒരു വലിയ ആശയമാണ്. ഈ എല്ലാവരും നടക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ലോകമിപ്പോൾ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാര വഴിയുണ്ട്, അത് ഒരു ആശയത്തിൽ നിന്നെല്ലാം സ്വതന്ത്രമായ മൂല്യനിരപേക്ഷമെന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും പറ്റിയ എല്ലാവരുടേതുമായ ഒരു ലോകമല്ല അത്. വളരെ കൃത്യമായി ലോകത്തിപ്പോൾ ആധിപത്യം പുലർത്തുന്ന മുതലാളിത്തത്തിൻ്റെ, അതേപോലെ അതിനെ പിന്തുണക്കുന്ന ഫാഷിസത്തിൻ്റെ ഒക്കെ ലോകമാണ്. കച്ചവടം നടത്തുമ്പോൾ നിങ്ങൾക്കും പലിശ വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്താൽ പോരെ? കച്ചവടം നടത്തുമ്പോൾ എന്നല്ല പറയേണ്ടത്, കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകളിൽ എന്തിനാണ് ഇങ്ങനെയൊരു വാശി? പലിശ വാങ്ങുകയോ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പോരെ? ഭക്ഷണം കഴിക്കുമ്പോൾ ചിലതൊക്കെ കഴിക്കില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല എന്നെന്തിനിങ്ങനെ വാശി പിടിക്കണം? ആ ലോകം ആരുടെ ലോകമാണ്? അത് മുതലാളിത്തത്തിൻ്റെ ലോകമാണ്. ലോകത്ത് അതീശത്വം വാഴുന്ന ആശയങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ശക്തികളുടെയും ലോകമാണ്. ആ ലോകത്തെയാണ് ഇസ്ലാം ഹലാലെന്ന അതിൻ്റെ സങ്കേതം കൊണ്ട്, അതിൻ്റെ നിരവധിയായ ആശയങ്ങൾ കൊണ്ട് വെല്ലുവിളിക്കുന്നത്, അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നത്, ചിറകെട്ടി തടുത്തു നിർത്താൻ യത്നിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു പ്രശ്നമായി മാറുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾ എവിടെയോ ബോംബ് പൊട്ടിക്കുന്നത് കൊണ്ടല്ല. ബോംബ് പൊട്ടിക്കുന്നതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ അതിലെല്ലാവരെയും പോലെയോ അല്ലെങ്കിൽ അതിലല്പം കുറച്ചു മാത്രമേ ആ സമുദായം ഉണ്ടാവുകയുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി
ഈ ലിബറലിസത്തിനും അതിൻ്റെ മാർക്കറ്റ് രീതികൾക്കുമൊക്കെ എതിരെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഹലാല്, ഹലാൽ എന്നത് അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. ഇസ്ലാമിൻ്റെ ദൈവികമായ നിയമസംഹിത ശരീഅത്ത് ഓരോ കാലത്തും വിവാദമാകാറുള്ളത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഓരോന്നാണ്. കാര്യമെല്ലാം ഒന്നാണ്. 80s ഒടുവിലത് ശരീഅത്ത് വിവാദമായിരുന്നു, 90s ജിഹാദാണ്, ഇപ്പോൾ അത് ഹലാലാണ് എന്ന് മാത്രം. കാര്യമൊക്കെ ഒന്നാണ്. അപ്പോൾ അത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയവുമല്ല, ഇന്ത്യയിലെ കോസ്മെറ്റിക്സ് വിപണിയിലോ വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഹലാൽ കോസ്മെറ്റിക്സുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഹലാൽ കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രിക്ക് ഒരു ചരിത്രമുണ്ട്, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥ, രണ്ട് ജൈന മതസ്ഥരായ പെൺകുട്ടികളാണ് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് ഹലാൽ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് അവതരിപ്പിക്കുന്നത്. അതിൽ അവർ സഹോദരിമാരാണ്. അതിലൊരാള് ഈ കോസ്മെറ്റിക്സ് അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്ത് ആ വ്യവസായത്തിലേക്ക് കാലെടുത്തു വെച്ച ആളാണ്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, ജൈന മതസ്ഥര് നമുക്കറിയാം അവര് അങ്ങേയറ്റത്തെ അഹിംസ വ്രതം ജീവിതത്തിൽ പുലർത്തുന്നവരാണ് മതപരമായി. അതുകൊണ്ട് തന്നെ മൃഗക്കൊഴുപ്പ് അവർക്ക് നിഷിദ്ധമാണ്, ഇന്നത്തെ വിവാദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹറാമാണ്. പക്ഷെ ഏത് കോസ്മെറ്റിക്സ് വാങ്ങാൻ ശ്രമിച്ചാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഉള്ളടക്കം, കണ്ടൻസ് ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഏത് പരിശോധിച്ച് നോക്കിയാലും അതിലെല്ലാം മൃഗക്കൊഴുപ്പുണ്ടാകും. അപ്പം ഞങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ളൊരു കോസ്മെറ്റിക്സ് വിപണിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച ജൈന മതസ്ഥരായ ആ മതം പിന്തുടരുന്ന ആ പെൺകുട്ടികൾ അതിനെക്കുറിച്ച് കൂട്ടായിട്ട് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ പരതി പരതി ഹലാൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള കോസ്മെറ്റിക്സുകൾ ലോകത്ത് ലഭ്യമാണ്. ലോക മാർക്കറ്റിൽ, ലോകത്തെ കോസ്മെറ്റിക്സ് മാർക്കറ്റിൽ ഹലാൽ കോസ്മെറ്റിക്സുകൾ ലഭ്യമാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? അതിൽ മൃഗക്കൊഴുപ്പുകൾ ഉപയോഗിക്കുന്നില്ല, മറ്റ് പല പ്രത്യേകതകളിൽ ഒന്നതാണ്. അത് അവരെ ആകർഷിച്ചു. അങ്ങനെയാണ് അവർ ഇന്ത്യൻ കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രിയിൽ, അതിൻ്റെ മാർക്കറ്റിൽ ഹലാൽ കോസ്മെറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇസ്ലാമുമായിട്ട്, മുസ്ലിങ്ങളുമായിട്ട്, ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ മുസ്ലിങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമല്ല. ഇതൊരു ആൾട്ടർനേറ്റീവാണ്. നിലനിൽക്കുന്ന ലോകത്ത് അതീശത്വം പുലർത്തുന്ന വിപണി ശക്തികൾക്കെതിരായ പല ആൾട്ടർനേറ്റീവുകൾ ലോകത്തുണ്ട്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും അതുൽപ്പാദിപ്പിക്കുന്നവരും വിപണനം ചെയ്യുന്നവരും, അത്തരം ബ്രാൻഡിങ്ങുകൾ, ബ്രാൻഡുകൾ, അത്തരം നെറ്റ്വർക്കുകൾ ലോകത്തുണ്ട്. അങ്ങനെ എത്തിക്കലായ മാർക്കറ്റിംഗ് എന്ന ഒരു സങ്കല്പം, എത്തിക്കൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വശം മാത്രമാണ് രാസ കീടനാശിനി മുക്തമായ ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത്. എത്തിക്കൽ മാർക്കറ്റിങ്ങിന് വേറെയും ഒരുപാട് മുഖങ്ങളുണ്ട്. അങ്ങനെ ലോകത്തെ അതീശത്വം പുലർത്തുന്ന വിപണി രീതികൾക്കെതിരായ പലതരത്തിലുള്ള പ്രതിരോധങ്ങളിൽ ഒരു പ്രതിരോധമാണ് ഹലാൽ എന്ന് പറയുന്നത്. പക്ഷേ ലോകത്ത് ആധിപത്യം പുലർത്തുന്നത് മുതലാളിത്തത്തിൻ്റെ വിപണി ശക്തികളാണ്. ആ വിപണി ശക്തികളുടെ മതത്തിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതൊരു മതമാണ്, അതൊരു ജീവിത കാഴ്ചപ്പാടാണ്, അതൊരു സദാചാര സംഹിതയാണോ? അതുകൊണ്ടാണ് അതിന് ഇസ്ലാമിൻ്റെ സദാചാര സംഹിതയുമായിട്ട് കൊമ്പ് കൊർക്കേണ്ടി വരുന്നത്, ഇടയേണ്ടി വരുന്നത്. ആ യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുകയാണ് കമ്മ്യൂണിസ്റ്റുകാരും സംഘപരിവാറും. സംഘപരിവാർ യഥാർത്ഥത്തിൽ ഒരു ഭൗതിക മുതലാളിത്ത ശക്തി, അതിൻ്റെ തന്നെ ഭാഗമാണ്. എങ്ങനെയാണ് ലിബറലിസത്തിൽ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്? അതിൻ്റെ ഒരുപാട് ദാർശനികമായ തലങ്ങളിലേക്ക് കടക്കാതെ
പ്രായോഗികമായ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ ബോധ്യപ്പെടും. അതിൻ്റെ ഏറ്റവും എളുപ്പം അനുഭവവേദ്യമാകുന്ന ഉദാഹരണമാണ് സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം. ആ ബന്ധത്തിന് ലിബറലിസത്തിലുള്ള ഉപാധി എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന്, അതിലേർപ്പെടുന്നവർക്ക് പ്രായപൂർത്തി എത്തിയിരിക്കണം. മറ്റൊന്ന്, പരസ്പര സമ്മതം ഉണ്ടാവണം, കൺസെൻറ്റ്. ഇത് എത്ര നിരുത്തരവാദപരവും ആണിനെയും പെണ്ണിനെയും സംബന്ധിച്ചിടത്തോളം അപകടകരം, ഹാംഫുൾ ആണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. നമ്മൾ പത്രത്തിൽ പലപ്പോഴും വായിക്കാറുള്ളൊരു വാർത്തയാണ് വിവാഹ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു എന്നത്. ആ പറയുന്നത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പുരുഷൻ ആ പെൺകുട്ടിയോട്, ആൺകുട്ടി പെൺകുട്ടിയോട് ചിലപ്പോൾ ഒന്നുകിൽ ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ നിന്നെ കല്യാണം കഴിക്കും എന്ന്. ചിലപ്പോൾ അത് വഞ്ചിക്കാൻ വേണ്ടി പറഞ്ഞതുമാകാം. ഈ അടുത്ത് അങ്ങനെ ഒരു കേസ് കോടതിയിലെത്തി, ബോംബെ ഹൈക്കോടതിയിൽ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അപ്പോൾ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതായിരുന്നു, പക്ഷേ പിന്നീട് എൻ്റെ ഒരു ബോധവും ബോധ്യവും ഒക്കെ മാറി. കോടതി പറഞ്ഞു, ഇയാളെ ശിക്ഷിക്കാൻ പറ്റില്ല, മനുഷ്യൻ്റെ ബോധവും ബോധ്യവുമൊക്കെ മാറാലോ അല്ലേ. ഇനി നമ്മുടെ നാട്ടിൽ മുമ്പ്, തൊട്ട് മുമ്പ് നടന്ന ഒരു വലിയ ലിബറൽ ക്യാമ്പയിനായിരുന്നു മീ ടു. അത് സത്യസന്ധമായും നടന്നിട്ടുണ്ട്, വ്യാജമായ രൂപത്തിലും നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്താ കാര്യം? ഒരു സ്ത്രീയും പുരുഷനും ലിബറലിസത്തിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചിട്ട് ഒരു ബന്ധത്തിലേർപ്പെടുന്നു, ശാരീരിക വേഴ്ചയിലേർപ്പെടുന്നു. എത്രയോ കാലങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ഒരു പതിറ്റാണ്ടിനൊക്കെ ശേഷം, അതിലെ സ്ത്രീ പറയുന്നു, അന്ന് എന്നെ എൻ്റെ സമ്മതത്തോടെയല്ല അത് നടന്നത്, എന്നെ പീഡിപ്പിച്ചതായിരുന്നു, എന്തെങ്കിലും അധികാരം ഉപയോഗിച്ചോ ഒക്കെ എന്നെ പീഡിപ്പിച്ചതാണ്. ശരി, അതൊരു ഡിസ്പ്യൂട്ടാണ്, ഒരു തർക്കമാണ്. ഒരു തർക്കമുണ്ടായാൽ എങ്ങനെയാണത് പരിഹരിക്കുക? രണ്ട് അവലംബങ്ങൾ, രണ്ട് റഫറൻസുകളാണ് അതിനുണ്ടാവുക. ഒന്ന്, ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. ഞാനും ഒരാളും തമ്മിലൊരു സാമ്പത്തിക ഇടപാട് നടത്തിയാൽ അതിനൊരു കരാറുണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു സാക്ഷി ഉണ്ടാവും. ഇവരുടെ ഡിസ്പ്യൂട്ട്, തർക്കം, അതിൽ വേറൊരാൾ, അതിലാര് പറയുന്നതാണ് ശരി എന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ ഒരു കരാറുമില്ല. കാരണം ലിബറലിസത്തിൻ്റെ ന്യായമനുസരിച്ചിട്ട് ശരീരബന്ധത്തിലേർപ്പെടാൻ ഒരു കരാറും ആവശ്യമില്ല. മറ്റൊന്ന്, സാക്ഷി എന്തായാലും ഇതിനുണ്ടാവുകയില്ലല്ലോ. അപ്പോൾ ആ തർക്കം ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ആ പുരുഷൻ സ്ത്രീയുടെ സമ്മതത്തോടുകൂടിയായിരുന്നു അത് ചെയ്തിരുന്നത് എന്ന് വിചാരിക്കുക, അങ്ങനെയും സംഭവിക്കാമല്ലോ. സ്ത്രീ വേറെ എന്തോ താല്പര്യങ്ങൾ കാരണമായിട്ട് ഇപ്പോൾ മാറ്റിപ്പറയുന്നതാണെങ്കിൽ എത്ര വലിയ അനീതിക്കാണ് പുരുഷനിരയാവുന്നത്. ഇനി നമ്മൾ ഇസ്ലാമിൻ്റെ വിവാഹ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിൻ്റെ രീതിയെക്കുറിച്ച് ആലോചിക്കുക. ഇസ്ലാമിലുണ്ട് വ്യവസ്ഥ, ആ വ്യവസ്ഥ വിവാഹമാണ്, നിക്കാഹാണ്. ആണോ പെണ്ണോ ഒരിക്കലും അനീതിക്കിരയാവാത്ത വ്യവസ്ഥയാണത്. ആ വിവാഹം സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതങ്ങനെ, അതിൽ ബാധ്യതകളും അവകാശങ്ങളുമെല്ലാം കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ദൗർഭാഗ്യവശാൽ ആ ബന്ധം തകർന്നു പോവുകയാണ് എങ്കിലും അതിൽ പെണ്ണിന് കിട്ടേണ്ട അവകാശം, ആണിൻ്റെ അവകാശം, ആണിൻ്റെ ബാധ്യത, ഇനി അതിൽ കുഞ്ഞുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എല്ലാം കൃത്യമാണ്. അതൊരിക്കലും ആരുടെയും അവകാശങ്ങളെ ഹനിക്കുകയോ അനീതിക്കിരയാക്കുകയോ ചെയ്യുന്നില്ല. ലിബറലിസം പറയുന്നത് എന്താണ് ശരിയുടെയും തെറ്റിൻ്റെയും മാനദണ്ഡമെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത എന്തും രണ്ടാൾക്കോ, ഒരാൾക്കൊറ്റക്കോ, രണ്ടാൾക്കോ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ,
അവർക്ക് ചെയ്യാം എന്നതാണ്. ഇന്ന് സമൂഹത്തിൽ വളരെ പ്രചാരത്തിലുള്ള, നമ്മുടെ ഗവൺമെൻറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന, പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന, നമ്മുടെ കരിക്കുലങ്ങളുടെ ഭാഗമായിട്ട് വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്തിനോ നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകൾ പങ്കുചേരുന്ന സർക്കാരിൻ്റെ തന്നെ അനൌദ്യോഗിക സംവിധാനമായ, സർക്കാർ സ്പോൺസേർഡ് എൻ ജി ഒ ആയ കുടുംബശ്രീകളിലടക്കം നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമാണിത്. ചില്ലറ കാര്യമല്ല. എന്നാൽ ഇതിൻ്റെ ഒരു പൊള്ളത്തരം നിങ്ങൾ ആലോചിച്ചു നോക്കോ. അങ്ങനെ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത, ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനും മറ്റൊരു ഒരാളും ചേർന്നിട്ട് ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന വല്ല കാര്യവും ഈ ഭൂമുഖത്തുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. ഒരു കളവിൻ്റെ പുറത്ത്, ഒരു വസ്തുതാവിരുദ്ധമായ കാര്യത്തിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്ത ഒരു ആശയമാണത്, ഒരു മൂല്യബോധം എന്നവർ വിളിക്കുന്ന ഒന്നാണിത്. ഈ ലോകത്തിൻ്റെ ജൈവഘടന തന്നെ ഒരാൾ ചെയ്യുന്നത് അത് ഈ ലോകത്തിൻ്റെ ഘടന തന്നെ ഒരാൾ ചെയ്യുന്നത് മറ്റുള്ളവരെയും ബാധിക്കും, അല്ലെങ്കിൽ അത് പരസ്പര ബന്ധിതമാണ് എന്നതാണ്. ജന്തുക്കളും സസ്യങ്ങളും തമ്മിലുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും പരസ്പര വിനിമയം, വിതരണം ആലോചിച്ച് നോക്കിയാൽ മതി. ആണ് പെണ്ണ്, ഇത് ലോകത്തിന് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് അതുള്ളത് കൊണ്ട് ഇതുണ്ട്. ഇതൊരു ഒരു വസ്തുതയുമില്ലാത്ത ഒരു കാര്യമാണത്. ലിബറലിസത്തിൻ്റെ മറ്റൊരു അടിത്തറ, ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഉടമസ്ഥർ അവരാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടോ, എന്താണ് ശരി എന്താണ് തെറ്റോ അത് നിശ്ചയിക്കേണ്ടത് അല്ലാഹുവാണ്, ഏകനായ ദൈവമാണ്. അങ്ങനെ ഏകനായ ദൈവത്തിൻ്റെ ആ നിശ്ചയങ്ങളെ പിന്തുടരുമ്പോഴാണോ ഇവിടെ എല്ലാവർക്കും നീതി ലഭിക്കുന്ന, ആണിനും പെണ്ണിനും, ശക്തനും ദുർബലനും, സമ്പന്നനും ദരിദ്രനും, എല്ലാവർക്കും നീതി ലഭിക്കുന്ന ഒരു സന്മാർഗ സംഹിത ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ, ശക്തർ അവരുടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു ലോകമാണ് ഉണ്ടായിത്തീരുക. ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാൻ കഴിയും. മറ്റൊന്ന്, ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഉടമസ്ഥർ അവരവരാണോ എന്നതാണ് ലിബറലിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഇസ്ലാം നോ പറയുന്നു. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഉടമസ്ഥർ അവരല്ല, അല്ലാഹുവാണോ. ശരീരത്തിൻ്റെ മാത്രമല്ല, സമ്പത്തിൻ്റെയും സർവത്തിൻ്റെയും, ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഉടമസ്ഥര് അവരവരാകുന്നിടത്താണ് വേശ്യാവൃത്തി ഉന്നതവും ഉദാത്തവുമായ ഒരു തൊഴിലായിട്ട് മാറുന്നത്. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ അവരുടെ ശരീരം കൊണ്ട് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അതിന് വേറെ സന്മാർഗ സംഹിതകളൊന്നുമില്ല, അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വയം നിർണയാവകാശമാണ്. ഓട്ടോണമസി എന്നാണ് അതിന് പറയുന്നത്. ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാം. ഇന്ന് ആത്മഹത്യ കുറ്റകൃത്യമാണ് പല രാജ്യങ്ങളിലും. അതിനെതിരായി ലിബറലുകളുടെ വലിയ പ്രക്ഷോഭങ്ങൾ, ക്യാമ്പയിനുകൾ ലോകത്ത് നടക്കുന്നുണ്ട്. കാരണം എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന എൻ്റെ ജീവൻ എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരല്ല, നിയമങ്ങളല്ല, കോടതികളല്ല, പോലീസല്ല, മത സന്മാർഗ സംഹിതകളല്ല, ഞാനാണ്. ഇങ്ങനെ ലോകത്തെ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതിനെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇവിടെ തുടർ പ്രഭാഷകന്മാർ പറയും. അതുകൊണ്ട് ലോകത്തിൻ്റെ, ലോകത്തെ ഭരിക്കുന്ന ഒരാശയമാണിത്. ആ ആശയത്തിൻ്റെ പ്രതിരോധമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസ സംഹിതയും അതിൻ്റെ കർമ്മസംഹിതയായ ഹലാല് ഹറാമുകൾ ഉൾക്കൊള്ളുന്ന ശരീഅത്ത് എന്ന് പറയുന്നത്. അത് ഹലാലിനും ഹറാമിനും കൂടിയിട്ട് ഖുർആൻ വിളിച്ചൊരു പേരുണ്ട്, അത് ഹുദൂദ്, അതിരുകൾ എന്നതാണ്. ചില അതിരുകളാണ്
ജീവിതത്തെ, മനുഷ്യൻ്റെ കർമ്മങ്ങളെ എപ്പോഴും മനോഹരമാക്കുന്നത്. നമ്മളൊരു പേജിൽ എഴുതുമ്പോൾ അതിന് ചുറ്റും ഒരു അതിരിട്ടിട്ടാണ് എഴുതുക. അപ്പോഴേ ആ പുറം മനോഹരമായ ഒരു എഴുത്ത് പുറമായിട്ട് മാറുകയുള്ളൂ. അങ്ങനെ ചില അതിരുകളും പരിധികളും പാലിച്ചാൽ മാത്രമേ ലോകത്ത് എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് ദുർബലർക്ക്, അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ലിബറലിസത്തിൻ്റെയും അതിൻ്റെ ഭാഗമായുള്ള സ്ത്രീവാദത്തിൻ്റെയും അതിൻ്റെ തീവ്രവാദങ്ങളുടെയും ഒക്കെ പേരിൽ ഉന്നയിക്കപ്പെടുന്ന വാദഗതികൾ യഥാർത്ഥത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യവാദമല്ല, പുരുഷൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, സ്ത്രീ ശരീരത്തെ ചൂഷണം ചെയ്യാൻ പുരുഷന് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള വാദങ്ങളാണ് എന്ന് അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ വരും പ്രഭാഷകർ പറയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹൃദ ഹവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.